ജോയിച്ചേട്ടാ, അതേപോലെ തന്നെ മലയാളത്തിൽ കുറെ ആക്ഷൻ ഹീറോയിസ് ആക്ഷൻ ഹീറോയിസ് ഉണ്ട്. അതായത് ജോയിച്ചേട്ടൻ, ടൊവിനോ, പൃഥ്വിരാജ്, അവരൊക്കെ ആക്ഷൻ ചെയ്യണവരാ. മമ്മൂട്ടി, മോഹൻലാൽ എല്ലാവരും ഇറങ്ങി. പക്ഷെ നമുക്ക് ലേഡി ആക്ഷൻ ആയിട്ട് ആരും ഇല്ലല്ലോ. ഇപ്പൊ പണ്ട് കാലത്തൊക്കെ ഞാൻ വാണി വിശ്വനാഥ് ഒക്കെ അങ്ങനത്തെ ഒരു ആക്ട്രസ് ആണെന്ന് പറയായിരുന്നു. ഇപ്പൊ കാലത്ത് നമുക്ക് അങ്ങനെ ആരും പറയാനായിട്ട് ആരുമില്ല. അടിപൊളി പടം ഉണ്ടാവും, അടിപൊളി ഒരു താരമുണ്ട്. ഇപ്പോൾ ബോബി ഇന്നലെ വരെ ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ബോബി സ്റ്റാറായി. അത് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നല്ല ക്യാരക്ടർ ഒരാൾ ചെയ്ത് കഴിഞ്ഞാൽ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സിനിമ ഉണ്ടായാൽ മതി. സിനിമ ഉണ്ടായി കഴിഞ്ഞാൽ സപ്പോസ് ചോദിച്ചിട്ട് അടുത്ത പടത്തിൽ ഇങ്ങനെ ഒരു ഇങ്ങനത്തെ ഒരു പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ആരെ കാസ്റ്റ് ചെയ്യും? ഞാൻ എനിക്ക് അങ്ങനത്തെ കഥ ചിന്തിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ സിനിമ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഒരു നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ എല്ലാവരെയും, കഥാപാത്രങ്ങളെയും, കഥാ സാഹചര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവണം. കറക്റ്റ് ചെയ്യാം. അങ്ങനത്തെ ഒരു കഥ എനിക്ക് ആലോചിക്കാൻ പറ്റുന്ന എനിക്ക് അറിയില്ല. ഓക്കെ, ഇത് നമ്മൾ ചോദിക്കാൻ കാരണം തമിഴിലാണെങ്കിൽ നമുക്ക് നയൻതാര ഉണ്ട്, സമന്ത ഉണ്ട്, ഇപ്പോ ഹിന്ദിയിലാണെങ്കിൽ ദീപിക, അങ്ങനെ പറയാനുള്ളത്. പക്ഷെ മലയാളത്തില് പക്ഷെ ഞാൻ മലയാളത്തിൽ അങ്ങനെ ഒരു പേര് പറയാൻ പോലും ആരും വന്നിട്ടില്ല. അതാണ് നടിമാരല്ല, ആക്ഷൻ ചെയ്യുന്ന ഞാൻ ഉദ്ദേശിച്ചത്. വാണി വിശ്വനാഥ് പേര് എടുത്ത് പറഞ്ഞത്. വാണി വിശ്വനാഥ് അങ്ങനത്തെ ഒരു നമ്മൾ 90s അങ്ങനത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം വന്ന് നല്ലൊരു കഥയിലൂടെ നിങ്ങളെ ഒരു സ്ത്രീ കഥാപാത്രത്ത് അദ്ദേഹം കൺവിൻസ് ചെയ്ത് ഹിറ്റാക്കി കഴിഞ്ഞാൽ പ്രശ്നമില്ല. അതൊരാൾ വരണം, അതൊരാൾ ചെയ്യണം, അതിൻ്റെ ഒരു എഫേർട്ട് ഒരാൾ എടുക്കണം, അങ്ങനെ ഉണ്ടാവണം. അതൊക്കെ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. ചേട്ടൻ ഇപ്പോൾ ഒരു ഡയറക്ടറിന്റെ ഒരു കുപ്പായ അണിഞ്ഞല്ലോ. അപ്പൊ നമുക്ക് അടുത്തതിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ചുരുളി ഓർമ്മിപ്പിക്കരുത്. ഇടക്ക് തങ്കച്ചേട്ട വരുന്നു, ഇടക്ക് തങ്കച്ചേട്ട വരുന്നു. ഓക്കെ, ഓക്കെ, താങ്ക് യു.